രാജ്യത്തെ കർഷകരെ ദ്രോഹിക്കാനും കോർപ്പറേറ്റുകളെ സഹായിക്കാനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൂന്ന് നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും കാലം നീണ്ടുനിന്ന വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഒടുവിൽ കർഷകർക്ക് മുന്നിൽ മുട്ടുമടക്കിയത്. ഈ തീരുമാനം മന്ത്രിസഭ എടുത്ത ഈ തീരുമാനം നേരത്തെ ആകാമായിരുന്നുവെങ്കിൽ എത്രയോ ജീവനുകൾ രക്ഷിക്കാൻ കഴിയുമായിരുന്നു, എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ അന്ന് അതൊന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല. ഇവിടെ ഒരു പ്രതിപക്ഷമില്ല എന്ന വളരെ വ്യക്തമായ ധാരണയോടുകൂടി ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് ധാരണയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമാണ് ഒടുവിൽ സർക്കാരിന് ഈ നിയമം പിൻവലിക്കാൻ മന്ത്രിസഭയിൽ തീരുമാനമെടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ് കാര്യം. ഈ മാസം 29-ന് പാർലമെൻ്റ് ശീതകാല സമ്മേളനം ആരംഭിക്കുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഈ ബില്ല് പാസാക്കാനാണ് തീരുമാനം. ഇതെല്ലാം തന്നെ നേരത്തെ ആകാമായിരുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും പറയുന്നത്. ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഇന്ത്യയിൽ ഒട്ടേറെ ദുരിതം വിതച്ച ഒരു തീരുമാനമായിരുന്നു ഇത്. നമുക്ക് അറിയാമെന്നുള്ളതുപോലെ ദേശത്തെ കർഷകരെ പെട്ടെന്ന് വിരട്ടി ഓടിക്കാം അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ നിയമങ്ങളെല്ലാം തന്നെ വന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിലൂടെ വന്ന കേന്ദ്ര സർക്കാർ ജനാധിപത്യം മറന്ന് ഏകാധിപത്യത്തിലേക്ക് നീങ്ങി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും നെല്ലറയായ രാജ്യത്തെ ഹൃദയഭൂമിയായ ആ വടക്കേ ഇന്ത്യയിലെ കർഷകർക്ക് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന ഒരു സർക്കാരായി മാറിയത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെയാണ്. എപ്പോഴും കർഷകരുടെ പേര് പറഞ്ഞാണ് നേരത്തെയും ബി ജെ പിയും എല്ലാം തന്നെ വോട്ട് പിടിക്കുമായിരുന്നത്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും കർഷകർക്കായി ഒട്ടേറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് അന്ന് കത്തയക്കുകയും ചെയ്യുമായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നാലെയാണ് ഇത്രയും വലിയൊരു നിയമം രാജ്യത്ത് അടിച്ചേ പക്ഷേ ഇവർ കരുതിയിരുന്നത് മറ്റ് പല നിയമങ്ങളും കൊണ്ടുവന്നതുപോലെ അല്ലെങ്കിൽ കോടതി ഇടപെട്ടോ അല്ലെങ്കിൽ അടിച്ചമർത്തിയോ ഈ പ്രക്ഷോഭങ്ങളെല്ലാം ഇല്ലാതാക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ കരുതിയത്. മാത്രമല്ല ഈ സമരത്തിൽ പങ്കെടുത്ത കർഷകരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രീതിയിലും പല ബി ജെ പി നേതാക്കളും പെരുമാറിയിരുന്നു. ഇവർ ഖാലിസ്ഥാൻവാദികളാണെന്ന്, തീവ്രവാദി ബന്ധമുള്ളവരാണെന്ന് പറഞ്ഞു, അവർ അക്രമികളാണെന്ന് പറഞ്ഞു, ഇവർ സമ്പന്ന കർഷകരാണ്, പാവപ്പെട്ട കർഷകരുടെ പ്രതിനിധികളല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ക്രൂരമായി ലാത്തി ചാർജ് ചെയ്തു. അങ്ങനെ സകലവിധ മർദ്ദനമുറകൾ ഉപയോഗിച്ചാണ് അടിച്ചമർത്താൻ നോക്കിയത്. ഉത്തർപ്രദേശിലാകട്ടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകനും കൂട്ടാളികളും 3 ജീപ്പുകളിലായി എത്തി 8 കർഷകരെ സമരം ചെയ്ത 8 കർഷകരെ വാഹനം പിടിച്ച് കൊല്ലുകയും ചെയ്തു. എന്നിട്ടും ആ ആഭ്യന്തര സഹമന്ത്രി ഇപ്പോഴും കേന്ദ്രമന്ത്രിസഭ തുടരുന്നു എന്നുള്ളത് മറ്റൊരു വിരോധാഭാസമാണ്. ഏതായാലും ഈ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ഈ ആഭ്യന്തര മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കർഷകരിൽ വലിയൊരു ഭാഗം ഈ സമരത്തിൽ പങ്കെടുത്തത് സിഖുകാരാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സൈനിക ബലത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം സിഖ് സമുദായം എന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ വീരോചിതമായ ഒരു ചരിത്രമുള്ള ഒരു സമൂഹമാണ്. അവരെയാണ് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികളും എല്ലാം കേന്ദ്രമന്ത്രിമാരും എല്ലാം തന്നെ നിരന്തരമായി അധിക്ഷേപിച്ചത്. ഇന്ത്യൻ സൈന്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സിഖ് ഭടന്മാർ. സിഖുകാരെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ ധീരതയുടെയും അല്ലെങ്കിൽ ഔന്നത്യത്തിൻ്റെ എല്ലാം വളരെ ആത്മാർത്ഥതയുടെ എല്ലാം ഒരു മൂർത്തിമത് ഭാവമായിട്ടാണ് പൊതുവെ നമ്മൾ ഈ സിഖ് സമുദായത്തെ കാണുന്നത്. അവരെല്ലാമാണ് ഈ സർക്കാർ അടിച്ചമർത്തി ഈ കോർപ്പറേറ്റർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സമരം കൊണ്ട് നേട്ടമുണ്ടായത് കർഷകർക്ക് തന്നെയാണ്. ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ച കോർപ്പറേറ്റുകൾക്ക് മാത്രം കൂട്ടുനിന്ന ബി ജെ പി ഇതിൽ നിന്ന് എന്ത് നേടി എന്നുള്ളത് കാലം തെളിയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അടുത്ത വർഷം നടക്കുന്ന പഞ്ചാബ് ഉത്തർപ്രദേശ് നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഫലം, ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് ബി ജെ പിയെയും രാജ്യത്തെ കർഷകരെയും ബോധ്യപ്പെടുത്തി കൊടുക്കും. 1977 ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ, 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിയും പുത്രൻ സഞ്ജയ് ഗാന്ധിയും കൂടി ഫാസിസ്റ്റ് ഭരണം നടത്തിയതിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് അന്ന് 77 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയും പുത്രനും അവരുടെ കൂട്ടാളികളും എല്ലാം കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം കേരളം ഒഴികെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും തകർന്നടിഞ്ഞത്. ഈ ഒരു ചരിത്രം എപ്പോഴും രാജ്യം ഭരിക്കുന്ന ഓരോ രാജ്യത്തെ ജനാധിപത്യത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം
ആ ശബ്ദമർത്തി അവർക്ക് വേണ്ടി അവരെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം പോരാടുകയും ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നാളെ വരുന്ന പ്രസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ ഇത് ഒരു പാഠമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.